ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വീനാസ് ബ്ലോറോസസ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നേക്കുന്നത് ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ്, ട്രഡീഷണൽ റെസിപ്പി, രാജ്മ ചാവൽ. അപ്പോൾ രാജ്മ ആൻഡ് ചാവൽ എന്താ പറയുക, ഒരു സോൾമേറ്റ്സ് പോലെയാണ്, രണ്ടും ഭയങ്കര കോമ്പിനേഷനാണ്. അപ്പോൾ ഇതാണ് രാജ്മ. രാജ്മ ഞാൻ ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതൊക്കെയാണ് വേണ്ടത് ഉണ്ടാക്കാൻ വേണ്ടി. നമുക്ക് ടൊമാറ്റോ പ്യൂരി ഉണ്ടാക്കണം. അപ്പോൾ കണ്ടോ, ഇതാണ് രാജ്മ. രാജ്മ രണ്ട് വെറൈറ്റിയിലുണ്ട്, ഒന്ന് ഈ കളറിൽ, പിന്നെ ഒന്ന് ഡാർക്ക് ബ്രൗൺ കളറിൽ. അപ്പോൾ ഞാനിവിടെ സോക്ക് ചെയ്തത് കുക്ക് ചെയ്യാൻ പോവാണ് കുക്കറിൽ. നമുക്കൊരു 5 വിസിൽസ് അടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിനെ കുക്ക് ചെയ്തെടുക്കാം. ഒരു 5 വിസിൽസ് മതിയാവും. അപ്പോൾ നമ്മൾ രാജ്മ സോക്ക് ചെയ്തിട്ടില്ലെങ്കിൽ വേവില്ല കേട്ടോ, ഭയങ്കര തിക്കാണത്. അതിനെക്കൊണ്ട് ഓവർനൈറ്റ് സോക്ക് ചെയ്യാം. നമുക്കെന്നാൽ മോർണിംഗ് അത് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ജസ്റ്റ് ഒണിയനും തക്കാളിയും മാത്രമാണ്. അപ്പോൾ ഞാനിവിടെ 4 ടൊമാറ്റോസ് എടുത്തിട്ടുണ്ട്, പിന്നെ ഒണിയൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ തക്കാളി നമ്മൾ പ്യൂരി ഉണ്ടാക്കാൻ പോവാണ്. പ്യൂരി ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയുണ്ടാവും. അപ്പോൾ അറിയാത്ത ആൾക്കാർക്ക് ഞാൻ പറയുകയാണ്, നമ്മൾ ഈ ടൊമാറ്റോ ഒന്ന് കുക്ക് ചെയ്തിട്ടാണ് അതിനെ മിക്സ് അരച്ചെടുക്കുക. അപ്പോൾ ഇതെന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഈ തക്കാളീനെ നമ്മളിങ്ങനെ ഓരോ എന്താ പറയുക, ചെറുതായിട്ട് ഇങ്ങനെ വെട്ട് പോലെ വെട്ടി വെട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ബോയിൽ ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ സ്കിന്ന് പീൽ ചെയ്യാൻ ഭയങ്കര ഈസി ആയിരിക്കും, പെട്ടെന്ന് ആ സ്കിൻ അങ്ങ് പോരും. അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാനിവിടെ ജസ്റ്റ് അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. വല്ലത് ആഴത്തിൽ കട്ട് ചെയ്യണ്ട, ജസ്റ്റ് നമ്മളിങ്ങനെ പോറിക്കൊടുത്താൽ മതി. അപ്പോൾ അത്രയേ ഉള്ളൂ. ഞാൻ ഈ 4 ടൊമാറ്റോനെ ബോയിലിംഗ് വാട്ടറിൽ ഇടാൻ പോവാണ്. ഇതിനി ഇവിടെ കിടന്ന് തിളക്കട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ രാജ്മ നോക്കാം. കണ്ടോ, രാജ്മ നല്ല കുക്കായിട്ട് വന്നിട്ടുണ്ട്. നമ്മളിങ്ങനെ ഉടച്ചാൽ ഉടയ്ക്കാൻ പറ്റണം, അതാണ് അതിൻ്റെ കുക്കിംഗ്. അപ്പോൾ ആ വെള്ളം നമ്മൾ ഡിസ്കാർഡ് ചെയ്യണ്ട, നമ്മൾ ഇതിനെ എടുക്കാം. എന്താ പറയുക, രാജ്മ കറി ഉണ്ടാക്കാൻ എടുക്കാം. അപ്പോൾ നമ്മൾ അതിൻ്റെ കറക്റ്റ് അളവിന് വെള്ളം വെച്ച് കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വെള്ളം കളയേണ്ടി വരില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി നമ്മുടെ ടൊമാറ്റോ എന്തായി നോക്കാം. ഇത് അപ്പോൾ ടൊമാറ്റോൻ്റെ സ്കിന്നൊക്കെ കണ്ടോ, താനെ പൊളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇവിടെ ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു ചെറിയ ജാറിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ പ്യൂരി ചെയ്യാൻ വേണ്ടിയിട്ട് വേവിച്ച ടൊമാറ്റോവും. അപ്പോൾ ഞാൻ അവിടെ പ്യൂരി ചെയ്തിട്ടുണ്ട് ടൊമാറ്റോ. ആ കഷ്ണങ്ങളൊക്കെ നമ്മളെടുത്ത് കളയാം കേട്ടോ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അത്യാവശ്യം നല്ലോണം എണ്ണ ഒഴിക്കുക, ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കണം. ബിക്കോസ് നമ്മൾ ഒണിയൻ ഫസ്റ്റ് വഴറ്റിയെടുക്കാൻ പോവാണ്, അതിനു വേണ്ടിയാണ് ഈ ഓയിൽ ഒഴിച്ചേക്കുന്നത്. അപ്പോൾ ഇനി ഈ ഓയിലിലേക്ക് നമ്മൾ തിൻലി സ്ലൈസ് ചെയ്ത് വെച്ച ഓണിയൻസ് ഇടുക. അപ്പോൾ ഓണിയൻസ് നമുക്ക് നല്ല ബ്രൗണാക്കിയിട്ട്, ബ്രൗൺ ആവുന്ന വരെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് കൺവീനിയൻസിന് വേണമെങ്കിൽ കുറേ എണ്ണ ഒഴിച്ചിട്ട് ജസ്റ്റ് അങ്ങനെ ഫ്രൈ ചെയ്തിട്ട് എടുക്കുക കേട്ടോ, അങ്ങനെ എടുക്കുക. ഞാൻ പിന്നെ അധികം ഓയിൽ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടാണ് കുറച്ച് ഓയിൽ ഇത് എന്താ പറയുക വഴറ്റിയെടുക്കുന്നത്. നമ്മൾ ഈ ബിരിയാണിക്കൊക്കെ മുകളിലിടാൻ പോലെ വഴറ്റിയെടുക്കൂലേ, ഓൾമോസ്റ്റ് അത്ര പരുവത്തിൽ നമുക്ക് ഈ ഓണിയൻസ് വഴറ്റിയെടുക്കണം. അപ്പോൾ ഞാൻ അവിടെ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട് അതിൻ്റെ കുക്കിംഗ് സ്പീഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നല്ല പോലെ വഴരട്ടെ. എന്നിട്ട് വഴണ്ടിട്ട് നമുക്കതിനെ അരച്ചെടുക്കണം, നല്ലപോലെ ഗ്രൈൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ അതിനെ ബ്രൗൺ ആക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ഞാൻ അത് കോരി എടുക്കുകയാണ്. ആ ഓയിൽ അതിൽ തന്നെ കിടന്നോട്ടെ, ബാക്കിയുള്ള പ്രിപ്പറേഷൻസ് നമ്മൾ അതേ ഓയിലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ഈ കുറച്ച് ഓയിൽ ഉണ്ട് അതിൽ, അതേ പാനിലേക്ക് ഞാൻ കുറച്ച് ബട്ടർ ഇടാണ്. 1 ടേബിൾ സ്പൂൺ ബട്ടർ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിലിൽ മാത്രവും ചെയ്യാം കേട്ടോ. ഞാൻ പിന്നെ ബട്ടർ നല്ല ടേസ്റ്റി ആയിരിക്കും രാജ്മക്ക്, അതുകൊണ്ടാണ് ഞാൻ ബട്ടർ എടുത്തേക്കുന്നത്. ബട്ടർ ഒന്ന് അലിയട്ടെ. അപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും ടൊമാറ്റോ ഞാൻ പ്യൂരി ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ബട്ടർ ഒന്ന് ചൂടാവട്ടെ. ബട്ടർ ചൂടായി. അപ്പോൾ ഞാൻ അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഫസ്റ്റ് ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്കത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ പറ്റുന്നില്ല എന്നറിയാം, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ പാൻ എടുക്കാം. ഞാൻ അതേ പാനിൽ ആ ഓണിയൻസിൻ്റെ സ്മെല്ലൊക്കെ അതിലും ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് അതേ പാനിൽ അങ്ങ് ചെയ്യുന്നതെന്ന് മാത്രം. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ പച്ചമണം പോകുന്ന വരെ നമ്മൾ അതൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ജിഞ്ചറും ഗാർലിക്കൊക്കെ കരിഞ്ഞു പോവേ. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ അത് കുക്കിംഗ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇടാൻ പോകുന്ന ടൊമാറ്റോ പ്യൂരി, നമ്മുടെ 4 ടൊമാറ്റോ പ്യൂരി ചെയ്ത് വെച്ചതുണ്ടല്ലോ, അതാണ് ഇതിലേക്ക് ഇടുന്നത്. നല്ല പോലെ മിക്സാക്കി കൊടുക്കുക. ഇനിയിപ്പോൾ ഇത് നല്ലോണം കുക്കാവണം കേട്ടോ. കുറച്ച് ക്ഷമയോടെ നമ്മൾ കാത്തിരിക്കുമ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള രാജ്മ കറി റെഡിയാവും. അപ്പോൾ നമ്മളിതൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യാം. അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റട്ടെ.
അപ്പോൾ കണ്ടോ നല്ല ബബിൾ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ഉപ്പിടാണ് അത്യാവശ്യം, കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്യട്ടെ. ഇനി അതിനെ കുറച്ച് നേരം നമുക്ക് മൂടി വെച്ചിട്ട് ഒന്നും കൂടെ വേവിക്കാം. അപ്പോൾ ഞാൻ ഇൻ ദ മീൻ വൈൽ ഞാൻ പോയിട്ട് ഈ ഓണിയൻസൊക്കെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് വരാം. അതിലേക്ക് കുറച്ച് വെള്ളമൊഴിക്കുക, കൂടുതലായി പോകരുത്, കുറച്ച് വെള്ളമൊഴിക്കുക. കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നമ്മൾ നല്ല തിക്ക് പേസ്റ്റായിട്ട് ഓണിയന് പേസ്റ്റ് ചെയ്തെടുക്കുക, ഗ്രൈൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് കണ്ടോ നല്ല ബബിളായി വേവാൻ തുടങ്ങി ഓൾമോസ്റ്റ്. അപ്പോൾ ഈ തക്കാളി ഇങ്ങനെ നമ്മൾ പ്യൂരി തിളയ്ക്കുന്ന സമയത്ത് നല്ലോണം തെറിക്കും കേട്ടോ പുറത്തേക്ക്. അപ്പോൾ നിങ്ങൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കണേ, അല്ലെങ്കിൽ കയ്യിലേക്കൊക്കെ തെറിക്കും. അപ്പോൾ നിങ്ങൾ മൂടി വെച്ച് വേവിക്കുന്നതായിരിക്കും ബെറ്റർ. ഇപ്പോൾ ഞാൻ അതിലേക്ക് ഇനി മസാലപ്പൊടികളൊക്കെ ഇടാണ്. ഫസ്റ്റ് ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കുറച്ച്. ഇനി ഒരു ടീസ്പൂൺ, അതാണ് ഓണിയൻ ഗ്രൈൻഡ് ചെയ്ത് വച്ചേക്കുന്നത് ഞാൻ. ഇനി അടുത്തത് കാശ്മീരി റെഡ് ചില്ലി 1.5 teaspoon. ഇനി അത് ക്യുമിൻ പൗഡറാണ്, ജീരകപ്പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി. എല്ലാം കൂടെ നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്യുക. ഈ മസാലപ്പൊടികളൊക്കെ ഈ ടൊമാറ്റോ പ്യൂരിയിൽ കിടന്ന് നല്ലപോലെ കുക്കാവട്ടെ. അപ്പോഴല്ലേ അതിൻ്റെ നല്ല ടേസ്റ്റ് ആ ടൊമാറ്റോയിലേക്ക് പിടിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യുക കുറച്ച് നേരം കൂടെ. നല്ലപോലെ മിക്സായ ശേഷം നമ്മളതിലേക്ക് ആ ഓണിയൻ പേസ്റ്റ് ഉണ്ടല്ലോ അരച്ച് വെച്ചത് ഇതിലേക്ക് ഇടാൻ പോവാണ്. അപ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഓണിയൻസ് നല്ല ബ്രൗൺ ആയ ശേഷം വേണം നമ്മളെടുത്തിട്ട് അതിനെ ഗ്രൈൻഡ് ചെയ്യാൻ. വെള്ളം ഒഴിച്ചിട്ട് കേട്ടോ, വല്ലാതെ വെള്ളം ഒഴിക്കരുത്. ഒരു കപ്പ് ആ ജസ്റ്റ് ഓണിയൻസ് ഒന്ന് ഗ്രൈൻഡ് ചെയ്യാൻ മാത്രമുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇടുക. അപ്പോൾ എല്ലാന്നുണ്ടെങ്കിൽ മൊത്തം വെള്ളമായിപ്പോവും, കറി ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ശ്രദ്ധിച്ചരയ്ക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ കണ്ടോ അതിൻ്റെ തിക്ക് ക്രീമി കൺസിസ്റ്റൻസി. അപ്പോൾ ഇതിനി രണ്ടും കൂടെ കുക്കാവട്ടെ. അത് തെറിക്കുന്ന കണ്ടോ പുറത്തേക്ക്. അപ്പോൾ നല്ലപോലെ തെറിക്കും കേട്ടോ, ബിക്കോസ് ആ വെള്ളം വറ്റുമ്പോൾ ആ ഒരു ഗ്രേവി ഇങ്ങനെ പുറത്തേക്ക് തെറിക്കാൻ തുടങ്ങും. അപ്പോൾ ഇത് നല്ല തിക്കായിട്ടുണ്ട്, നല്ല പോലെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കണ്ടോ രാജ്മ ഞാൻ ഉടച്ച് കാണിച്ചുതരാം കണ്ടോ, നല്ല പെർഫെക്റ്റായിട്ട് സോഫ്റ്റായിട്ട് കുക്കായിട്ടുണ്ട്. പിന്നെ നമുക്ക് തുറന്ന് നോക്കാം നമ്മുടെ ഗ്രേവി. ഓക്കെ, നല്ല തിക്ക് കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ അതിലേക്ക് ഇപ്പോൾ വെള്ളം ഒഴിക്കുന്നില്ല കേട്ടോ, ഞാൻ ഈ രാജ്മയിൽ തന്നെ വെള്ളമുണ്ട് നമ്മൾ കുക്ക് ചെയ്ത വെള്ളം, അതിൻ്റെ കൂടെ തന്നെ ഈ രാജ്മയും കൂടെ ഇടാണ്. ഇനി എല്ലാം കൂടെ അങ്ങ് കിടന്ന് മിക്സായിട്ട് കുറച്ച് മസാലയൊക്കെ രാജ്മയിൽ പിടിക്കട്ടെ. അത് വേറെ നമുക്കിതിനെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് വല്ലാതെ വാട്ടറി ആയാൽ കുറച്ച് ടേസ്റ്റ് കുറവായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ റെസ്റ്റോറൻറ്റ് ടേസ്റ്റിൽ വേണമെന്നുണ്ടെങ്കിൽ അധികം വെള്ളം ഒഴിക്കണ്ട, ജസ്റ്റ് ഇങ്ങനെ തന്നെ തിക്കായിട്ടിരുന്നോട്ടെ. അത്യാവശ്യം കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. കണ്ടോ അത് തെറിക്കുന്നത്. അപ്പോൾ നമ്മൾ മൂടി വെച്ചിട്ട് ഇതിനെ കുക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ കുറച്ച് ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്. എപ്പോഴും നമ്മൾ കറിയിലേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ ബെറ്റർ ചൂടുവെള്ളം ഒഴിക്കുക ലാസ്റ്റ്. അപ്പോൾ അതിൻ്റെ വേവും ടേസ്റ്റും ഒക്കെ കറക്റ്റായിട്ട് കിട്ടും. ഇനി നമുക്കതിൻ്റെ ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ, അടിപൊളി രാജ്മ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ജസ്റ്റ് അതിനൊന്ന് തിളയ്ക്കാൻ ഞാൻ വെച്ചിട്ടുണ്ട്, വെരി ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. എപ്പോഴും ഇന്ത്യൻ കുക്കിങ്ങൊക്കെ ലോ ഫ്ലെയിമിലാണ് ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഞാൻ അതിലേക്ക് ഗരം മസാലപ്പൊടി ഇടുകയാണ് കുറച്ച്, 1 teaspoon ഗരം മസാല. അപ്പോൾ അത്രയേ ഉള്ളൂ. ഞാനിവിടെ കസൂരി മേത്തി കുറച്ച് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കസൂരി മേത്തിയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാണ്. അപ്പോൾ നിങ്ങളടുത്ത് കൊറിയാൻഡർ ലീവ്സ് ഉണ്ടെങ്കിൽ ലാസ്റ്റ് കൊറിയാൻഡർ ലീവ്സ് ഇടാം കേട്ടോ. മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ഇടാം. എനിക്കിവിടെ കുറച്ച് മാർക്കറ്റൊന്നും ഓപ്പൺ അല്ല, അതിനെക്കൊണ്ട് ഞാൻ ജസ്റ്റ് കൊറിയാൻഡർ ലീവ്സ് ഒന്നും ഇല്ല, അതിനെക്കൊണ്ട് ഞാൻ കസൂരി മേത്തി മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളടുത്ത് മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ഇട്ട് അതിനെ ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ ഉള്ള മല്ലിയില ഞാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക്, പിന്നെ കുറച്ച് ജിഞ്ചർ ജൂലിയൻ ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളി രാജ്മ ചാവൽ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് റൈസ് എങ്ങനെ കുക്ക് ചെയ്യാമെന്ന് കാണാം. അപ്പോൾ കുറേ പേര് എന്നോട് ചോദിച്ചാൽ എന്ത് റൈസാണ് യൂസ് ചെയ്യുന്നത്, നല്ല രസമുണ്ടല്ലോ കാണാനെന്ന്. അപ്പോൾ അത് അങ്കിൾ കുക്കിൻ്റെ റൈസാട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അവിടെ 5 glass വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് 1 glass റൈസിന്.
അത് ഉപ്പിട്ടിട്ട് കുറച്ച് സ്പൈസസ് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടോ തിളച്ച് നല്ലപോലെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് എന്താ ടിപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അരി എപ്പോഴും വെന്ത് കഴിഞ്ഞാലും നമ്മൾ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ അത് കുക്കായിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിൽ കുറച്ച് പച്ചവെള്ളം കൂടെ ഒഴിച്ചിട്ട്, സ്ട്രെയിനറിൽ വെച്ചിട്ട് കുറച്ച് പച്ചവെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റ് കുക്കിംഗ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളി രാജ്മ ചാവൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ റൈസും രാജ്മ കറിയും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഹെവൻലി ടേസ്റ്റ് എന്നൊക്കെ പറയുന്ന പോലെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു രാജ്മ കറിയാണ്. പനീർ നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണെങ്കിൽ പനീറിനേക്കാളും ടേസ്റ്റാണ് ഈ രാജ്മ കറി എന്ന് എനിക്ക് പേഴ്സണലി തോന്നിയേക്കുന്നത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഡു സബ്സ്ക്രൈബ് ടു വീനാസ് ബ്യൂറോസിസ് ഫോർ മോർ വീഡിയോസ്. റ്റുംബർ ടു പ്രസ് ദ ബെൽ. അപ്പോൾ സ്റ്റേ സേഫ്. ബൈ.